ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം രസകരമായ പഠനമാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത്ര രസകരമായ പഠനമല്ല, കുറെ പ്രയാസമുള്ള പഠനമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ ഭാവികാല സംഭവങ്ങൾ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഒന്നും നമുക്ക് വളരെ ആവശ്യമാണ്. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് ദൈവം ആധികാരികമായി നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുന്നത് പോലും അനുഗ്രഹമാണ്. വായിച്ച് കേൾപ്പിച്ചാൽ അത് ഏറെ അനുഗ്രഹമാണ്. അതിലെ സത്യങ്ങൾ അനുസരിക്കുന്നവർക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പഠനം നമുക്ക് എല്ലാ തലത്തിലും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ട് നമുക്ക് മനഃപൂർവ്വം ശ്രമിക്കാം. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു. രണ്ട് കഷ്ടങ്ങൾ കൂടെ ഇനിയും ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം കേൾക്കുന്നവർക്ക് ഒട്ടും ആശ്വാസം ഉളവാക്കുന്ന ഒന്നല്ല. കാരണം കഴിഞ്ഞ ഒരു കഷ്ടം ഏറെ ഭയാനകമായിരുന്നു. 5 മാസക്കാലം മനുഷ്യര് വേദന കൊണ്ട് പുളഞ്ഞ ഒരു കാലമാണ്. തേളുപോലെ കടിക്കുന്ന വെട്ടുക്കിളികൾ അതിന്റെ വേദന ഒരുപക്ഷെ 5 മാസം നിലനിൽക്കും, അല്ലെങ്കിൽ 5 മാസം തുടർച്ചയായിട്ട് ഇത് കടിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയായാലും അത് ഭയങ്കര പ്രയാസമുളവാക്കിയ ഒരു കാലഘട്ടം തന്നെയാണ്. മനുഷ്യർ വേദന കൊണ്ട് പുളഞ്ഞ് അവർക്ക് ഉറങ്ങാനും ഇരിക്കാനും കഴിക്കാനും ഒന്നും വയ്യാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ ആരും അനുഭവിച്ചിട്ടില്ലല്ലോ 5 മാസം നീളുന്നതായിരിക്കുന്ന വേദനകൾ. അപ്പൊ ഇനി രണ്ട് കഷ്ടങ്ങൾ കൂടെ വരുവാനുണ്ട് എന്ന് കേൾക്കുന്നത് വളരെ ഭയമുളവാക്കുന്ന ഒരു വാർത്തയാണ്. കഷ്ടം എന്നതിന് ഇംഗ്ലീഷിൽ ഓ എന്നാണ്, WOEO. അതൊരു വല്ലാത്ത വാക്കാണ് കേട്ടോ. വോ ആൻഡ് യു എന്ന് പറഞ്ഞാൽ നിനക്ക് അയ്യോ കഷ്ടം. മത്തായിയുടെ സുവിശേഷം 11:21 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ കഷ്ടം. 5 കാഹളങ്ങളെ ഇതുവരെ മുഴങ്ങിയിട്ടുള്ളൂ, ഇനി 6-ാമത്തെയും 7-ാമത്തെയും കാഹളങ്ങൾ മുഴങ്ങുവാനുണ്ട്. അതേ തുടർന്ന് തുറന്നുവിട്ടതായിരിക്കുന്ന ഭൂതങ്ങൾ നിമിത്തം വന്നു ചേരുവാനുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അസഹനീയമായിട്ട് തീരുന്നതാണ്. കർത്താവിന്റെ സഭ ഈ കാലത്ത് ഭൂമിയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സഭയുടെ ഉൽപ്രാവണം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവ് യോഹന്നാനോട് ഇവിടെ കയറി വരിക, ഭാവിയിൽ നടക്കുവാനുള്ള സംഭവങ്ങൾ നിനക്ക് സ്വർഗത്തിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞപ്പോ അത് സഭയോട് പ്രതീകാത്മകമായി പറയുന്ന വാക്കുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഭാഭൂമിയിൽ ഇല്ല, സ്വർഗത്തിലാണ്. എന്നാൽ ഭൂമിയിലെ ദൈവമക്കൾ ധാരാളം പേരുണ്ട്. 144,000 ആളുകളുണ്ട്. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം പേരെ ദൈവം തിരഞ്ഞെടുത്തു. ഈ കാലത്ത് സുവിശേഷകന്മാർ അവരാണ്, സുവിശേഷ പ്രവർത്തകർ അവരാണ്. കർത്താവിന്റെ സുവിശേഷം ലോകത്തോട് അറിയിക്കുവാനായി അവരെ സമർപ്പിക്കപ്പെട്ടവരാണ്. സുവിശേഷവൽക്കരണം ഭംഗം കൂടാതെ നടക്കണമെന്നുള്ളത് കൊണ്ട് ദൈവം അവർക്ക് അവരുടെ നെറ്റിമേൽ മുദ്രയിട്ടു. ആർക്കും അവരെ തൊടുവാനോ ഉപദ്രവിക്കുവാനോ കഴിയുകയില്ല. ഞാൻ വിചാരിക്കുന്നു ജനങ്ങൾക്കും ഭൂതങ്ങൾക്കും ഒക്കെ അവരെ ഉപദ്രവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവം മുദ്രയിട്ടവരായതുകൊണ്ട് അതിനുള്ളതായിരിക്കുന്ന ശക്തിയും ത്രാണിയും അവർക്കില്ല. എന്നാൽ പീഡനകാലത്ത് രക്ഷിക്കപ്പെടുന്ന 10,000-ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നൊരു സംശയമില്ല. അവരിൽ ഏറിയ പങ്കും ഈ മഹാപീഡനകാലത്ത് രക്തസാക്ഷികളായി കൊല്ലപ്പെടുന്നവരാണ്. രക്തസാക്ഷിയായി മരിക്കുന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ അത് ഏറ്റവും പ്രയാസം കൂടിയ മരണവിധമാണ്. അധികം ആരും വ്യക്തിപരമായി ഇഷ്ടപ്പെടാത്ത ഒരു മരണവിധമാണത്. 2-3 നൂറ്റാണ്ടുകളിലെ വിശ്വാസികളെ പറ്റി പറയുന്നത് അവർക്ക് അങ്ങനെ രക്തസാക്ഷികളായി മരിക്കുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്, ദൈവമേ ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്.
ഇക്കാലത്ത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നവരില്ല. ഇക്കാലത്ത് സുഖമായി വീട്ടിൽ കിടന്ന ഭാര്യ മക്കളെല്ലാം ഉള്ളപ്പോ പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിക്കുവാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റെന്ത് പ്രാർത്ഥനയാണ് നമുക്കുള്ളത്? എന്നാൽ രക്തസാക്ഷികളായി കർത്താവിന് വേണ്ടി മരിക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായ മരണം തന്നെയാണ്. ഈ പീഡനകാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യന്റെ ദുഷ്ടതയെയും ഭൂതങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെയും കാണിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യന്റെ ദുഷ്ടത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പീഡനം സംഭവിച്ചിട്ട് മനുഷ്യന് യാതൊരു മാനസാന്തരവുമില്ല. ഈ സെൻട്രൽ ജയിലുകളിലും മറ്റും കിടക്കുന്നതായിരിക്കുന്ന ആളുകള് കൊടും ക്രൂരതകൾ കാട്ടിയതിനെ ശിക്ഷിക്കപ്പെട്ടവരാണ്, ചിലരെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ഒക്കെയാണ്. എന്നാൽ അവിടെയെങ്കിലും അവർക്കാർക്കും മാനസാന്തരം ഉണ്ടാകുന്നില്ല. ദൈവം മുന്നറിഞ്ഞ ചില ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് പ്രസന്റ് ഫെലോഷിപ്പുകാരും മറ്റുമൊക്കെ കടന്നു എന്ന് സുവിശേഷം പറയുമ്പോൾ അവർ രക്ഷിതാവിന്റെ അനുഭവത്തിലേക്ക് വരാറുണ്ട്. എന്നാൽ അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഹൃദയം കടുപ്പിക്കുന്ന ആളുകളാണ്. ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നത് പോലെ ഈ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവര് ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നവരല്ല, ദൈവത്തെ മുഷ്ടി ഉരുട്ടി വെല്ലുവിളിക്കുന്നവരായിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ പീഡനകാലം എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യന്റെ ദുഷ്ടതയെ കാണിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെയാണ് പീഡനകാലം ഭൂതങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെയും കാണിക്കുന്നു. ഭൂതങ്ങൾ ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഭൂതങ്ങളുമായിട്ട് മല്ലടിക്കുക എന്ന് പറയുന്ന രസകരമായ ഒരു അനുഭവമേ അല്ല. എഫേസ്യ ലേഖനം 6:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് അവയോട് ഈ ഭൂതങ്ങളോട് ദുഷ്ടാത്മാ സേനകളോട് സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനകളോടൊക്കെ നമുക്ക് പോരാട്ടമുണ്ട് എന്ന് തന്നെയാണ്. ജഡത്വങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല, പല ആളുകൾക്കും മനുഷ്യരോടാണ് പോരാട്ടം. എന്നും മനുഷ്യരുമായിട്ട് മല്ലടിക്കുന്ന ആളുകളുണ്ട്, അതും ഇതുമൊക്കെ പറഞ്ഞ് അവരോട് മല്ലടിക്കുന്ന ആളുകളുണ്ട്, വഴക്കാളികൾ എന്ന് പറയും. എന്നാ ദൈവമക്കൾക്ക് മനുഷ്യരോട് പോരാടേണ്ട ആവശ്യമൊന്നുമില്ല, അതെന്തിനാ അവരോട് പോരാടുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടും ഒക്കെയാണ്. സാധാരണമായിരിക്കുന്ന ശക്തികളാണ്. എന്നാല് ഇന്ന് ഉള്ളതായിരിക്കുന്ന ഭൂതങ്ങൾ ഏഴിമത്ത് ഭൂതങ്ങളും വലിയ ശല്യം ഉണ്ടാക്കാതെ കഴിച്ചുകൂടുന്ന ഭൂതങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ കാലത്ത് ഭൂതങ്ങള് കുറെ കൂടെ ശല്യക്കാരായിരുന്നു. മനുഷ്യപുത്രന്റെ വെളിപ്പാട് എടുക്കുമ്പോൾ അവരെ വളരെ സജീവമാകും. കർത്താവിന്റെ അടുക്കൽ ഭൂതങ്ങൾ എത്ര പ്രാവശ്യം വന്ന് ചോദിച്ചു, മനുഷ്യപുത്ര നീ ഞങ്ങളെ എന്തിനാ ദണ്ഡിപ്പിക്കാൻ വരുന്നത്? സമയമായില്ലല്ലോ, കാലമായില്ലല്ലോ, നീ ഞങ്ങളെ ഇപ്പോഴേ ദണ്ഡിപ്പിക്കാൻ വരുന്നത് എന്തിന് എന്ന് അവരെ ചോദിക്കുകയും അവരെ കരയുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ സാത്താന്റെ തീവ്രത വിശ്വാസികൾക്കെതിരെ പ്രകടിപ്പിക്കുവാൻ ദൈവം അനുവദിക്കാത്തത് കൊണ്ടാണ് നാം ഒന്നും അത് അനുഭവിക്കാത്തത്. വളരെ കുറച്ചു മാത്രമേ സാത്താനെ അനുവദിച്ചിട്ടുള്ളൂ ദൈവമക്കളായ നമ്മളെ, പ്രത്യേകിച്ച് സഭായുഗത്തിലെ ദൈവമക്കളെ ഉപദ്രവിക്കാനായിട്ട്. എന്നാൽ ഭൂതങ്ങളെ അഴിച്ചുവിടുന്നതോടുകൂടെ സാത്താന്റെ ശക്തികളുടെ ഭീകരമായ താണ്ഡവം തന്നെയാണ് ലോകത്തുണ്ടാകാനായിട്ട് പോകുന്നത്. ഏത് കാലത്തായാലും വ്യക്തമാക്കപ്പെടുന്ന ഒരു സത്യമുണ്ട്, അതെന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ പ്രത്യേകമായിരിക്കുന്ന കരുണ കൂടാതെ രക്ഷ കൂടാതെ ആർക്കും തന്നെ ഈ വിധ സാഹചര്യങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ വിചാരിക്കുന്നു നാം ഒരുപാട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവിന്റെ സജീവമായിരിക്കുന്ന സഹായം കൂടാതെ സാത്താന്റെ പീഡനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ വലിയ പ്രയാസമാണ്. 9:13-15 വാക്യങ്ങളിൽ 6 കാഹളം ഊതുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. 6 ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6 ദൂതനോട്, യൂഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു.
ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴിക ഇവയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അപ്പൊ യോഹന്നാന് അങ്ങനെ ഭാവികാല സംഭവങ്ങൾ, മഹാവിപണന സംഭവങ്ങൾ ദൈവം ഇങ്ങനെ ചുരുൾ അഴിച്ചഴിച്ചഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദൂതന്മാർ ഊതുമ്പോഴും വിപണനത്തിന്റെ ഓരോ ഭാഗങ്ങൾ നിവൃത്തിയാവുകയാണ്. ഇവിടെ ഇപ്പോ ആറാമത്തെ ദൂതനാണ് ഊതുന്നത്. അവൻ ഊതുന്നതായിരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിലെ സ്വർണപീഠം, ആ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. നമുക്കറിയാം ധൂപപീഠമുണ്ട്, അതായിരിക്കും ഇവിടുത്തെ സ്വർണപീഠം എന്ന് പറയുന്നത്. ശുദ്ധ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, സ്വർണത്തകിടടിച്ച് കൊണ്ട് പൊതിഞ്ഞതാണ്. അപ്പോ ആ സ്വർണപീഠത്തിന്റെ കൊമ്പുകളുണ്ട്, കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹനാദം പോലെയുള്ള ഒരു ശബ്ദമാണ്. അത് ആറാമത്തെ ദൂതനോട് പറയുകയാണ്, യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന മഹാനദീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരുണ്ട്, അവരെ അഴിച്ചുവിടുക, അവരെ അഴിച്ചുവിടുക. അങ്ങനെ നാല് ദൂതന്മാരെ അഴിച്ചുവിട്ട ഉടനെ എന്താ സംഭവിക്കുന്നത്? ലോകത്തുള്ള മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ആണ്ടും തീയതിയും മാസവും എല്ലാം നിശ്ചയിച്ചാണ് അവയെ പറഞ്ഞുവിടുന്നത്. എന്തോ ഒരു ഭയങ്കര സംഭവമാണ്. ഈ കൊറോണ കൊണ്ട്, COVID-19 കൊണ്ട് മരിച്ചവരുടെ എണ്ണം ലോകത്തിന്റെ മൂന്നിലൊന്നും ആറിലൊന്നും പത്തിലൊന്നും ഒന്നും ആയിട്ടില്ല. എന്നാൽ ഇവിടെ ലോകത്തിന്റെ ജനസംഖ്യയിൽ മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ എന്താണ്? 130 കോടി ജനങ്ങളുള്ളതായിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ എന്തോ ഒരു ജനങ്ങളാണ്. 10-35 ലക്ഷം, 10-40 ലക്ഷം ജനങ്ങളെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ന സംഭവമാണ്. മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഈ നാല് ദൂതന്മാരെ അഴിച്ചുവിട്ടു എന്നാണ്. കൊല്ലുവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് ഈ ദൂതന്മാര്. അവർക്ക് കൊല്ലുവാനൊരു കൽപ്പന കിട്ടിയാൽ അവർ കൊല്ലും. നമുക്കറിയാം എസ്കെ രാജാവിന്റെ കാലത്ത് രാജാവിനെ വെല്ലുവിളിച്ച് കടന്നു വന്നതായിരിക്കുന്ന ആരാമ്യ സൈന്യം, അസീറിയൻ സൈന്യം, അതിലെ 186,000 പേരെയാണ് ദൂതൻ രാത്രി കൊന്നത്. ഒന്നും രണ്ടും ഒന്നുമല്ല, രാവിലെ രാജാവ് എഴുന്നേറ്റപ്പോ എല്ലാ ശവങ്ങളും കിടക്കുന്നു. താൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ദേവനെ നമസ്കരിക്കുന്ന സമയത്ത് തന്റെ രണ്ട് മക്കൾ വന്ന് അയാളെ വെട്ടിക്കൊന്നു. അപ്പോ ഒരു ശബ്ദം പോലും, ഒരു കുഞ്ഞു പോലും ഒന്ന് ഞരങ്ങി പോലും ഇല്ല. ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പൊ ദൂതന്മാർക്ക് കൊല്ലുവാനുള്ള ശക്തി എന്ന് പറഞ്ഞത് അപാരമായ ശക്തിയാണ്. അവരെങ്ങനെയാ കൊല്ലുന്നതെന്നൊന്നും അറിയില്ല. പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തി നോക്കിയ കാര്യമായ തെളിവൊന്നും കിട്ടുന്നില്ല, കിട്ടുകയില്ല. ഒരുപക്ഷെ എല്ലായിടത്തും പോസ്റ്റ്മോർട്ടം ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും. ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ദൂതന്മാരാണ് ഇവ. സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നാണ് യോഹന്നാൻ ശബ്ദം കേട്ടത്. 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നാണ് ശബ്ദം പുറപ്പെട്ടത് എന്ന് നമുക്ക് കരുതാം. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപം സ്വർഗത്തിലേക്ക് അയക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ന്യായവിധി നടത്തുവാനായിട്ട് ദൈവം പോകുന്നത്. ദൈവം ലോകത്തെ ന്യായം വിധിക്കുമ്പോ വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, നീതിക്ക് വേണ്ടിയും കരുണയ്ക്ക് വേണ്ടിയും. നീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം ദൈവമക്കളെ കൊന്നവരാണ് ലോകത്തുള്ളവരായിരിക്കുന്ന ആളുകള്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നടത്തുന്നത് ന്യായമാണ്. എന്നാൽ ദൈവത്തിന്റെ കരുണ മനുഷ്യന്റെ പാപത്തിന്റെ നേരെ കരുണ തോന്നുന്ന ഒരു ദൈവമാണ്. അനുഭവിക്കുന്നവർക്ക് മോചനം കൊടുക്കുന്ന ഒരു കർത്താവാണ്. എന്നാല് ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപവർഗം സ്വർഗത്തിലേക്ക് കയറുമ്പോ
എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിൽ ന്യായവിധിക്കുള്ളതായിരിക്കുന്ന ക്രമീകരണമാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ന്യായവിധികൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എത്രയെത്ര വിശുദ്ധന്മാരെയാണ് കൊന്നൊടുക്കിയത്, ആ വിശുദ്ധന്മാരെയൊക്കെയും കൊന്നൊടുക്കിയതായിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ ദൈവക്കൾക്ക് പ്രാർത്ഥനയാണുള്ളത്. സ്തേഫാനൂസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ സ്തേഫാനൂസ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മറ്റനേക രക്തസാക്ഷികളെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവരൊക്കെ ക്ഷമയ്ക്കു വേണ്ടിയാണ്, മാപ്പിനു വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ അവരോട് ക്ഷമിക്കണം. എന്നാൽ ഈ അന്ത്യനായിയുടെ ഒരു കാലത്ത് മാപ്പിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ന്യായവിധിക്ക് വേണ്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവകൃപയെ അവര് തള്ളിക്കളഞ്ഞവരായിരിക്കുന്ന ആളുകളാണ്. കർത്താവ് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ കുരിശിൽ യാഗമാക്കി തീർക്കുവാൻ കണ്ണുതോന്നി അയച്ചു. ആ സുവിശേഷത്തിന്റെ സത്യം ലോകത്തിലെ മനുഷ്യരോട് പ്രസംഗിച്ചിട്ട് ഒരാൾക്ക് പോലും അത് വേണ്ട. അത് പ്രസംഗിക്കുന്നതായിരിക്കുന്ന ദൈവങ്ങളെ രക്തസാക്ഷികളാക്കി തീർക്കുന്ന കൊല്ലുന്ന ആളുകളാണ്. മുദ്രയിട്ടത് കൊണ്ട് തൊടാൻ വയ്യാത്തത് കൊണ്ട് ഈ 144,000 പേരെ അവർ ഉപദ്രവിക്കാതിരിക്കുക. എന്നാൽ അതിന് വെളിയിൽ രക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെയുള്ള ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്, ദൈവമേ നീ കാണുന്നില്ലേ, നീ നീതിമാനല്ലേ, നിന്റെ ജനത്തെ ഇങ്ങനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ നീ മിണ്ടാതിരിക്കുമോ എന്ന ചോദ്യമാണ് അവരുടെ പ്രാർത്ഥനയിൽ ഉരുവാകുന്നത്. അത് പുതിയ നിയമത്തിന്റെ ആത്മാവല്ലത് പഴയ നിയമത്തിന്റെ ആത്മാവാണെന്ന് ഞാൻ പറയട്ടെ. കാരണം പുതിയ നിയമത്തിൽ ഉപദ്രവിക്കപ്പെടുമ്പോൾ ആശീർവദിക്കുന്ന ആളുകളാണ് പുതിയ നിയമത്തിലുള്ളത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ്, ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക എന്നാണ്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയ നിയമത്തിൽ പ്രതികാരത്തിൻ്റെതായിരിക്കുന്ന പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കല്ലും കണ്ണുമൊക്കെ കൊടുക്കണമെന്നുള്ള പ്രമാണമാണ് അവിടെ ഉള്ളത്. അപ്പോ ന്യായവിധി നടത്തിപ്പിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നു. പ്രധാനമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കർത്താവ് ന്യായവിധി നടത്തുന്നതെന്നാണ്. 4 കൊമ്പുകൾ എന്ന ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. യെരുശലേം ദൈവാലയത്തിലുണ്ടായിരുന്ന യാഗപീഠം തന്നെയാണ് ഇതുവെന്ന് ഈ കൊമ്പുകൾ ഒരു പക്ഷേ കരുതാം. യാഗപീഠത്തിന്റെ കൊമ്പുകൾ വളരെ പ്രശസ്തമാണ്. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം പശുവിനെ കയറുകൊണ്ട് കെട്ടുകയും പഴയ നിയമത്തിലെ പല ആളുകളും അവരെ രക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി യാഗപീഠത്തിന്റെ കൊമ്പുകളിലാണ് പിടിക്കുന്നത്. യോവാപതി ചെയ്തു, പക്ഷേ അവനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് വെട്ടിക്കൊന്നതായിട്ട് അല്ല, അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാഗപീഠത്തിന്റെ കൊമ്പ് എന്ന് പറയുന്നത് ദൈവം രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒന്നാണ്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മുഖാന്തരം തന്നെയാണ് ന്യായവിധിക്കായും ഒരുങ്ങുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്റെ സുവിശേഷ പ്രകാരം ദൈവം ന്യായവിധിക്കുന്ന നാളിൽ. സുവിശേഷം എന്ന് പറയുന്നത് രക്ഷിക്കുവാനുള്ള സന്ദേശമാണ്. പക്ഷേ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രസംഗിച്ച സന്ദേശപ്രകാരം തന്നെ ദൈവം ന്യായവിധി നടത്തും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന സുവിശേഷം. ഒരു ദിവസം നീ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചില്ല എന്ന ന്യായവിധി ചോദ്യമായി മാറും. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചിട്ട് നീ ആ കർത്താവിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന ചോദ്യം ന്യായവിധി ചോദ്യമായിട്ട് മാറും. അതുകൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഉയരുന്നതായിരിക്കുന്ന ശബ്ദം ദൈവത്തിന്റെ രക്ഷണ്യവേലയുടെ പശ്ചാത്തലത്തിൽ അതിനെ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന ലോകത്തോട് ദൈവം ചോദിക്കുന്നതായിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ കൊമ്പുകൾ എന്നുള്ളത് ചില വേദശാസ്ത്രികൾ അതേക്കുറിച്ച് പറഞ്ഞത് അത് ദൈവത്തിന്റെ സർവാധികാരത്തെയും ന്യായവിധിക്കായുള്ള അധികാരത്തെയും കാണിക്കുന്നുവെന്നാണ്. ശരിയായിരിക്കാം, അങ്ങനെ തന്നെയാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിയുകയില്ല, അല്ല എന്നും പറയുവാൻ കഴിയുകയില്ല. ഏതായാലും അതൊരു നല്ല ചിന്തയാണ്. ഈ കൊമ്പുകൾ ദൈവത്തിന്റെ സർവാധികാരത്തെയും ന്യായവിധിക്ക് വേണ്ടിയുള്ള അധികാരത്തെയും കാണിക്കുന്ന കൊമ്പുകളാണ്. കൊമ്പുകളിൽ നിന്ന് ഉയർന്ന ശബ്ദം വ്യക്തമായ ഒരു കൽപ്പനയാണ് നൽകുന്നത്. ആ ശബ്ദത്തിന് പറയാനുണ്ടായിരുന്നത് ഒരു വ്യക്തമായ കൽപ്പനയാണ്. എന്താണ് കൽപ്പന? യൂഫ്രട്ടീസ് മഹാനദീ തീരത്തെ ബന്ധിച്ചിരിക്കുന്ന
നാല് ദൂതന്മാരുണ്ട്, അവരെ അവിടെ നിന്ന് അഴിച്ചുവിടുക. നാല് മഹാനദികളാണ് ഉണ്ടായിരുന്നത് സൃഷ്ടിക്കൽ, യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, പിന്നെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ പരാമർശിച്ചിട്ടുള്ളതായിരിക്കുന്ന ആ നദികള് നാലെണ്ണം. അതിൽ രണ്ട് നദികൾ ഇന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ലോഹയുടെ ജലപ്രളയ കാലത്ത് അവ ദിശ മാറി ഒഴുകി, അല്ലെങ്കിൽ അത് മണ്ണ് അടിഞ്ഞ് ഇല്ലാതെയായി. എന്നാൽ ടൈഗ്രീസും യൂഫ്രട്ടീസും ഇപ്പോഴും ഉണ്ട്. യൂഫ്രട്ടീസ് വലിയൊരു നദിയാണ്, വടക്ക് തെക്ക് ഒഴുകുന്നതായിരിക്കുന്ന വലിയൊരു നദി. കിഴക്ക് നിന്നുള്ളതായിരിക്കുന്ന ആളുകൾക്ക് പാലസ്റ്റീനിലേക്ക് വരണമെങ്കിൽ ഈ നദി ക്രോസ് ചെയ്താണ് വരേണ്ടത്. ആ നദിയുടെ തീരത്ത് നാല് ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട്, അവരെ അഴിച്ചുവിടാനാണ് പറഞ്ഞത്. ഈ നാല് ദൂതന്മാരെ കെട്ടിയിരിക്കുന്നു എന്നതും അഴിച്ചുവിടുക എന്നതും കാണിക്കുന്നത് ദൂതന്മാർക്ക് ഇഷ്ടം പോലെ വരുവാനും പോകുവാനും എന്ത് ചെയ്യുവാനുമുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്ന സത്യമാണ്. എല്ലാ ദൂതന്മാരെയും ബന്ധിച്ചിട്ടില്ല, ബന്ധിക്കപ്പെട്ട കുറെ ദൂതന്മാരുണ്ട്. അവരുടെ ദുഷ്ടത ഏറിയത് കൊണ്ടാണ് അവരെ അങ്ങനെ ബന്ധിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. എല്ലാവരും മനുഷ്യരാണെങ്കിലും ചില മനുഷ്യർക്ക് ഭയങ്കര ദുഷ്ടത ചെയ്യാനുള്ള പ്രവണതയുണ്ട്. എന്തിനേയും നശിപ്പിക്കാനും ആരെയും ഉപദ്രവിക്കാനും തല്ലാനും അടിക്കാനും ഉള്ളതായിരിക്കുന്ന പ്രവണത, അതുപോലെ ദുഷിച്ച വാക്കുകൾ മാത്രം വായിൽ നിന്ന് വരുന്ന പ്രവണത. അവരും മനുഷ്യരാണ് മറ്റുള്ളവരെ പോലെ, പക്ഷേ ഇവരുടെ മനുഷ്യത്വത്തിന് ജീർണത അഭവിച്ചു പോയി. അതുപോലെയാണ് ദൂതന്മാർ ധാരാളമുണ്ട്, പാപം ചെയ്ത ദൂതന്മാരിൽ തന്നെ നല്ല ദൂതന്മാരുണ്ടെന്ന് ഞാൻ പറയട്ടെ. നല്ല ദൂതന്മാരെന്ന് പറയുമ്പോ വിശുദ്ധ ദൂതന്മാരെ കുറിച്ചല്ല പറയുന്നത്, താരതമ്യേന വലിയ മോശമില്ലാത്ത ദൂതന്മാർ. എന്നാൽ ഈ യൂഫ്രാത്തീസ് നദിയുടെ കരയ്ക്ക് കെട്ടിയിരുന്ന നാല് ദൂതന്മാർ അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ തോന്നുന്നില്ല. അവരെ കെട്ടിയിരിക്കുന്നു, അഴിക്കുന്നു എന്ന് ഉള്ളത് നമ്മുടെ കർത്താവിനാണ് അവരുടെ മേൽ അധികാരമുള്ളത് എന്ന വിലയേറി സത്യമാണ് കാണിക്കുന്നത്. അതൊരു ആശ്വാസമാണ്. കാരണം ഇവരെ കെട്ടിടിച്ച് തോന്നിയതുപോലെ വിട്ടിരുന്നെങ്കിൽ അവർ നമ്മളെയൊക്കെ എന്നെയും ഒഴുകിക്കളഞ്ഞേനെ. ലോകത്ത് ഒരുവിധ സമാധാനവും ശാന്തിയും ഒക്കെ ഉള്ളത് വളരെ ദോഷക്കാരായിരിക്കുന്ന ദൂതന്മാരെ കർത്താവ് അന്ധകാരകൂപത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ കിടന്നു നിങ്ങൾ വിടണ്ട എന്ന്. ചില കടിക്കുന്ന പട്ടികളുണ്ട്, അതിനെ അഴിച്ചുവിടുകയില്ല. അതിനെ അഴിച്ചുവിട്ടാൽ തന്നെ ഉടമസ്ഥൻ കൂടെ നിൽക്കുകയോ ഒക്കെ ചെയ്യും. കാരണം ഇവൻ കൈവിട്ട് പോയാൽ വലിയ അപകടകാരിയാണ്. അതുപോലെയാണ് ഈ ദൂതന്മാരും വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് നല്ല ചങ്ങലയിട്ടാണ് അവരെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പോ ദൂതനോട് പറയുന്നത് എന്താണ്? നീ ദൂതന്മാരെ അഴിച്ചുവിടുക എന്നാണ്. എന്തിനാണ് ഇവരെ യൂഫ്രട്ടീസ് അതിന്റെ തീരത്ത് കെട്ടിയത് എന്ന ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. എന്തെങ്കിലും കെട്ടാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് കിട്ടിയത്. വ്യക്തമായ ഒരു ഉദ്ധരം തരുവാനായിട്ട് വേദശാസ്ത്രികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാന് പല കമന്ററികളെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയതിൽ യോജിപ്പുള്ള ഉത്തരങ്ങൾ തീരെ കുറവാണ്. പലരും പലതും പറഞ്ഞു എന്നല്ലാതെ ഒന്നും ശരിക്കും യോജിക്കുന്നതല്ല. യൂഫ്രട്ടീസ് നദി ഏതായാലും ദൈവത്തിന്റെ പ്രവചന പരിപാടി പ്രാധാന്യമുള്ള ഒരു നദിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഉള്ള യൂഫ്രട്ടീസ് നദി തന്നെയാണോ ഇത് എന്ന് ചോദ്യമുണ്ട്. ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ അല്ലാതെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏഴാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രസ്താവിക്കപ്പെട്ട നാല് ദൂതന്മാരുണ്ട്, അവർക്ക് ഭൂമിയുടെ കാറ്റിന്മേൽ അധികാരമുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയുടെ കാറ്റിന്മേൽ ഇവിടെ പരാമർശിക്കപ്പെട്ട നാല് ദൂതന്മാർ തികച്ചും വ്യത്യസ്തരാണ്, അതിന് സംശയമില്ല. കാറ്റിന്മേൽ അധികാരം ഉണ്ടായിരുന്ന നാല് ദൂതന്മാരോട് 144,000 പേരെ മുദ്രയിട്ട് തീരുവോളം അവരുടെ ശിക്ഷാവിധികൾ നടത്തരുത് എന്ന് കൽപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാടി സംബന്ധിച്ച് അവരെല്ലാം പറഞ്ഞാൽ കേട്ടെങ്കിലേ മതിയാവൂ.
ആ ദൂതന്മാർ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായം നടത്തിപ്പുകാരായിരുന്നു ആ നാല് ദൂതന്മാർ. എന്നാൽ ഈ ഒൻപതാം അധ്യായത്തിലെ ദൂതന്മാർ സ്വഭാവത്തിൽ വ്യത്യസ്തരാണ്. ഇവരെ ബന്ധിച്ചിരിക്കുന്നവരാണ് ഇവരെ. വിശുദ്ധ ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ലല്ലോ. യൂദായുടെ പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോ ദുഷ്ടന്മാരായ ഒരു കൂട്ടം ഭൂതങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ധകാരഭൂപത്തിൽ അടഞ്ഞിരിക്കുന്നു. സാത്താനെയും ഇനി ഒരു 1000 വർഷത്തേക്ക് ഇവിടെ തന്നെ ബന്ധിച്ചിടാനായിട്ട് പോവുകയാണ്. ഇത് സ്വർഗാത്മ സേനകളെ ദുഷ്ടസേനകളെ വാർപ്പിക്കുന്ന ജയിലാണ് എന്ന് നമുക്ക് പറയാം. ജയിലുകളെ രണ്ടു മൂന്ന് വിധത്തിലുണ്ടല്ലോ. ഒരാളെ ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ അവരെ കൊണ്ടിടുന്ന ജയിൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഒരു മുറിയാണ്. റിമാൻഡിൽ വെക്കുക എന്ന് പറഞ്ഞു. എന്നാൽ കോടതി അവർക്ക് വിധി കൽപ്പിച്ചിട്ട് ജീവപര്യന്തം കഠിനതലതിനോ 6 വർഷത്തെ തടവിനോ ഒക്കെ വിധിക്കുമ്പോൾ അവരെ പോലീസ് സ്റ്റേഷനോട് ചേർന്ന സെല്ലിലല്ല അവരെ ഇടുന്നത്, അവരെ സെൻട്രൽ ജയിലുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൂടുതൽ ബന്ദോബസ്ത് ഉണ്ട്. ഇന്നത്തെ ജയിലുകളിലൊക്കെ ബന്ദോബസ്ത് വളരെ കുറവാണ്. കാരണം ജയിലിൽ കിടക്കുന്ന ആളുകൾ തമ്മിൽ സമ്പർക്കവും കൊടുക്കു വാങ്ങലും മറ്റു പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് നമ്മളെ പേപ്പറിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പോ ഈ 4 ദൂതന്മാര് ദുഷ്ടന്മാരായിരുന്നു എന്ന് വേണം ഗണിക്കാൻ. കാരണം ന്യായവിധി നടത്തുവാനാണ് ഇവരെ വിടുന്നത്. 5 കാഹളം ഊതിയപ്പോൾ വെട്ടുക്കിളിയെ പോലെയുള്ള ദുർഭൂതങ്ങളെ തുറന്നു വിട്ടതായിട്ട് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഈ 4 ദൂതന്മാരെ തുറന്നു വിടുമ്പോൾ ന്യായവിധി നടത്തുവാനായിട്ടാണ് തുറന്നു വിടുന്നത്. എന്നാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ അവർക്ക് അത് നിവർത്തിക്കാനാവൂ. ഇവരുടെ ജോലി ലോകത്തിലെ 3/1 ജനസംഖ്യയെ കൊന്നുകളയുക എന്നതാണ്. ഭയങ്കര ജോലിയാണ്. അവർക്ക് ഇഷ്ടം പോലെ ജനികൾ കൊല്ലാൻ ഒക്കില്ല. ദൈവം കൽപ്പിച്ച് അനുവദിക്കുന്നതായിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ അവരവരുടെ കൃത്യം നിർവഹിച്ചിരിക്കണം. വ്യത്യസ്തമായിരിക്കുന്ന മാർഗങ്ങളിലാണ്. അതേക്കുറിച്ച് പറയുന്നത് ആണ്ട്, മാസം, ദിവസം, നാഴിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ന്യായവിധി അവർക്ക് ഇഷ്ടംപോലെ നടത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് സൂചനയാണ്. ദൈവം നിശ്ചയിച്ചതായിരിക്കുന്ന സമയത്തും കാലത്തോട്ട് മാത്രം ഇത് ചെയ്യാനായിട്ട് കഴിയും. ഇഷ്ടംപോലെ അവർക്ക് ചെയ്യാനായിട്ട് ഒക്കുകയില്ല. ദൈവം വെച്ചിരിക്കുന്ന ആണ്ടുണ്ട്, മാസമുണ്ട്, ദിവസമുണ്ട്, നാഴികയുണ്ട്. അത് കൃത്യമായി പാലിച്ചു വേണം ന്യായവിധി നടത്തുവാൻ. ന്യായവിധിയും ന്യായവിധി നടത്തുന്ന ഏജന്റുമാർക്കും നമ്മുടെ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ ഒക്കുകയില്ല. കർത്താവ് പറയുന്ന സമയത്ത് പറയില്ലേ, കർത്താവ് വിസിലടിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവരുടെ ബിസിനസ് തുടങ്ങാൻ, അവരുടെ ജോലി തുടങ്ങാനായിട്ട് കഴിയൂ. അതുവരെ അവരങ്ങനെ കാത്തു നിൽക്കണം. ഓർഡർ വരുന്നത് കർത്താവിനിൽ നിന്നാണ്. അത് പാലിക്കുന്നവരാണ് ഇവർ. ഇവര് ചെയ്തത് രക്ഷിക്കുക എന്നുള്ളതല്ല, സംരക്ഷിക്കുക എന്നുള്ളതല്ല, സംഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ സംഹാരവും അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് അവർക്ക് അനുവാദമില്ല. കർത്താവിന്റെ ഇഷ്ടം പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അത് ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഭയങ്കര പരമാനന്ദമാണ്. നേരെ മറിച്ച് ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ദൈവഹിതത്തിന് വിപരീതമായി ലോകത്തിന്റെ ശക്തികൾ പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ഉദ്യമിക്കുമ്പോൾ നമുക്ക് ഭയമാണ്, വളരെ വലിയ ഭയമാണ്. കർത്താവിന്റെ വരവിന് മുൻപ് സംഭവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള സംഹാരങ്ങളിൽ ഏറ്റവും ഭയങ്കരമാണ് ഇവിടെ നടക്കുന്ന സംഹാരം. കാരണം ലോകത്തിലെ ജനസംഖ്യയിൽ 3/1 കൊല്ലപ്പെടുക, അത് ഒരേ സമയത്ത് കൊല്ലപ്പെടുക എന്നത് ഭയാനകമാണ്. നാം ഓരോ അപകടത്തില്, ഭൂകമ്പത്തില്, സുനാമിയിലൊക്കെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 3000, 7000, 5000 നോക്കി കേൾക്കും. അതൊന്നും ലക്ഷങ്ങളിലൊന്നും ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നതിന് 3/1 എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കരമാണ്. ഞാൻ
ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40-45 ലക്ഷം ജനങ്ങള് ചില മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു ഭയങ്കര സംഭവമായിരിക്കും. അന്നത്തെ ന്യൂസ് പേപ്പറുകളൊക്കെ അത് എങ്ങനെ അവരുടെ ഫ്രണ്ട് പേജിൽ ഉൾക്കൊള്ളിക്കും? കൊല്ലപ്പെട്ടവരുടെ ഇടയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാര്, മന്ത്രിമാര്, ജഡ്ജിമാര്, പ്രധാനമന്ത്രിമാര്, ഗവർണർമാര്, ഏതെല്ലാം നിലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര്, പട്ടാള ജനറൽമാര്, അങ്ങനെ അധികാരസ്ഥന്മാര്, പിന്നെ സാധാരണ ജനങ്ങള്, ഭരണാധികാരികള്, ബിസിനസ്സുകാര്, വീട്ടമ്മമാര്, കുഞ്ഞുങ്ങള്, എല്ലാവരും ഉണ്ട്. ഇത് കവർ ചെയ്യാൻ തന്നെ ആളുകൾ കാണുകയില്ല. കാരണം പ്രസ് ഉടമകളും പ്രിന്റേഴ്സിലും നല്ലൊരു ഭാഗം ആളുകളും ഒറ്റപ്പെട്ടു പോകും. ലോകത്തെ ഇത് അറിയിക്കാൻ തന്നെ മാർഗങ്ങളില്ല. പല ടെലിവിഷൻ സ്റ്റേഷനുകളിലെ ബ്രോഡ്കാസ്റ്റിങ്ങിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടും. ഇതൊരു വല്ലാത്ത സംഭവമാണ്, വല്ലാത്ത സംഭവമാണ്. 4-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ ഭൂമിയുടെ 1/4 ജനസംഖ്യ കൊല്ലപ്പെട്ടതായിട്ട് നാം നേരത്തെ കണ്ടു. ഇവിടെ അവശേഷിക്കുന്ന 1/4 കൊല്ലപ്പെട്ടതിനു ശേഷം ബാക്കി അവശേഷിച്ച ആളുകളുടെ 3/3 കൊല്ലപ്പെടുന്നത്. അപ്പൊ ജനസംഖ്യ എന്തോരം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ 2 ന്യായവിധി മൂലം ലോകത്തിന്റെ പകുതിയോളം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതായത് അവിടുത്തെ 1/4 അധികം ഇവിടുത്തെ 3/3 സമയം ഏകദേശം പകുതി ജനസംഖ്യ ആളുകളെ നഷ്ടപ്പെട്ടു. ഇനിയും ഇതുകൂടാതെ മറ്റു മുദ്രകള്, കാഹളങ്ങള്, കലശങ്ങള് ഇതൊക്കെ വഴിയായിട്ട് വീണ്ടും കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണ്. ആളുകൾ ധാരാളം കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണ്. നോഹയുടെ കാലത്തെ ജനമുടേ കൊണ്ട് ലോകത്തെ ജനസംഖ്യ ഏതാണ്ട് 100% എന്ന് പറയാൻ ഒരു കുടുംബം മാത്രമല്ലേ ഉള്ളൂ. 8 പേര്, നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും മാത്രം രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് ജനസംഖ്യ കുറവായിരുന്നു, അതുകൊണ്ട് എണ്ണം കൊല്ലപ്പെട്ട ആളുകളുടെ 10% കൂടുതലായിരുന്നെങ്കിലും എണ്ണം കുറവായിരുന്നു. എന്നാൽ ഈ ന്യായവിധികൾ നടക്കുമ്പോൾ അങ്ങനെയല്ല. ലോകത്തിന്റെ ജനസംഖ്യ അതിന്റെ ഓപ്റ്റിമം, ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ്. ആ ജനസംഖ്യയുടെ പകുതി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അത് മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. 18-ാമത്തെ വാക്യത്തിൽ 3/1 കൊല്ലപ്പെട്ടു എന്ന പ്രസ്താവന ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരേ കാര്യം എന്തിന് 2 പ്രാവശ്യം പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ സംഭവത്തിന്റെ ഭീകരത വെളിപ്പെടുത്താനാണ്. അത്ര ഭയങ്കരമായ സംഭവങ്ങളാണ് നടന്നത്, അത്ര ഭയങ്കരമായ സംഭവങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ യഥാർത്ഥമായി നടക്കുന്ന സംഭവങ്ങളാണ്. കർത്താവിനെ തള്ളിക്കളഞ്ഞ ആളുകള് അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തിന് വല്ല കയ്യും കണക്കുമുണ്ടോ? സുവിശേഷം കേട്ടിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, സത്യദൈവത്തെ കുറിച്ച് ഉള്ള സുവിശേഷം കേട്ടിട്ട് ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് വരുന്നതായിരിക്കുന്ന ദുരിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ, സഹതരിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം അവസരങ്ങൾ നിഷേധിച്ചവർക്ക് വരുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ കരുണയില്ലാത്ത ശിക്ഷയാണ്. ദൈവകരുണയെ നിഷേധിച്ചവർക്ക് ഇനിയും പിന്നെ എങ്ങനെയാ കരുണ കാണിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെ നിഷേധിച്ച മനസ്സിലാക്കാം. പക്ഷെ ദൈവം ഒരു മനുഷ്യനോട് കരുണ കാണിക്കുമ്പോ ആ കരുണ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ കരുണ കാണിക്കുന്നവരെ നിഷേധിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ എന്താണ്? വൈരികളെ നിഷേധിക്കാനുള്ള അത്യാഗ്നിയല്ലാതെ പിന്നെ എന്താണ് അവശേഷിക്കുന്നത്? 9-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3/1 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെ അത്രേ.
സർപ്പത്തെ പോലെയും തലയുള്ളതുമായി ഇവയാൽ അത്രേ കേടു വരുത്തുന്നത്. എന്തൊരു ഭയങ്കരമായിരിക്കുന്ന വിവരണങ്ങളാണ്. ലോക ജനസംഖ്യയെ പിന്നെയും മൂന്നിൽ കൊല്ലപ്പെടുവാൻ പോവുകയാണ്. ഓരോ ഇതിലേക്ക് കൊല്ലപ്പെട്ട് അവശേഷിക്കുന്നവരുടെ പിന്നെയും മൂന്നിലൊന്ന് കൊല്ലപ്പെടും. ഭയങ്കര സംഭവങ്ങളാണല്ലേ. അഴിച്ചുവിടുന്നതായിരിക്കുന്ന കുതിരപ്പുഴയുടെ സംഖ്യയെ കുറിച്ച് കേട്ടില്ലേ? 10,000 മടങ്ങ് 20,000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അക്ഷരാർത്ഥത്തിനെടുത്താൽ 10,000-ത്തെ 20,000 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയോ അത്രയും. കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടു. എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും, തീയുടെ നിറമാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ നിറമാണ് അവർ. അതുപോലെ രക്തനീലവുമായിരുന്നു. രക്തനീലം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ബ്ലഡി ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രക്തനീലവും പിന്നെ ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു. ഈ കുതിരകളെ പറ്റി പറയുമ്പോൾ അവളുടെ തല സിംഹത്തിന്റെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ അത്ര കേടുവരുത്തുന്നു. ഈ സൈന്യത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ഈ സൈന്യത്തെ യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്. 20 കോടി വരുന്ന ഒരു പട്ടാള സമൂഹത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത്. 10,000-20,000 മടങ്ങെന്ന് പറഞ്ഞാൽ 20 കോടി വരും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എണ്ണുവാൻ കഴിയാത്ത ഒരു സംഖ്യ എന്നാണോ അർത്ഥമാക്കുന്നത്? അതോ ഈ പറഞ്ഞതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള 20 കോടി ആളുകൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? വേദപണ്ഡിതന്മാർ അതിലെ ഒന്നും യോജിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത് 20 കോടി. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ കാക്കത്തുള്ളായിരം എന്ന് പറയാറുണ്ട്. വലിയ സംഖ്യകൾ വരുമ്പോ ചിലപ്പോ ക്ലിപ്തമായ സംഖ്യ പറയാതെ ഒരു വലിയ സംഖ്യ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതാണോ അതോ വ്യക്തമായി എന്നിട്ട് പറഞ്ഞതാണോ? എന്നിട്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. കാരണം ബൈബിളിൽ സംഖ്യകളൊക്കെ പറയുന്നത് പലപ്പോഴും കൃത്യമാണ്. ഇനിയും വളരെയധികം എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണോ? അങ്ങനെയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എണ്ണുവാൻ കഴിയാത്ത വലിയൊരു സംഖ്യയാണ്. 20 കോടി ഉള്ളതായിരിക്കുന്ന ഒരു പട്ടാളം തരുന്നാൽ നമ്മൾ എവിടെ നിന്ന് എണ്ണാൻ തുടങ്ങിയാലും എണ്ണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ അക്ഷരാർത്ഥത്തിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. 20 കോടി ആളുകൾ ഉള്ളതായിരിക്കുന്ന ഒരു പട്ടാളമാണ് അന്ന് ഒരുങ്ങി യുദ്ധത്തിന് വേണ്ടി വരുന്നത്. ഇന്നത്തെ ലോക ജനസംഖ്യ വെച്ച് നോക്കിയാൽ 20 കോടി അസാധ്യമൊന്നുമല്ല. 68-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ രഥങ്ങൾ 1,000,000 കോടി കോടിയുമാകുന്നു എന്നാണ്. ദൈവത്തിന്റെ രഥങ്ങൾ 1,000,000 കോടി കോടിയുമാകുന്നു. അപ്പൊ ഈ പറഞ്ഞ സംഖ്യയൊന്നും വലിയ സംഖ്യയൊന്നുമല്ല. ഇതുമായി തുലനം ചെയ്താൽ 10,000 മടങ്ങ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇത്രയധികം വലിയൊരു സൈന്യം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത്ര വലിയൊരു സംഖ്യ പട്ടാളം എവിടെ നിന്നാണ് വരുന്നത്? 4 ദൂതന്മാരെ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും ഈ ദൂതന്മാരുടെ സഹായത്തോടുകൂടെ ഒരുപക്ഷെ യൂഫ്രട്ടീസ് നദി വറ്റിക്കുകയും കിഴക്ക് നിന്നുള്ള പട്ടാളം യൂഫ്രട്ടീസ് നദി കടന്നു വരികയും ചെയ്യുന്നു എന്ന് കരുതാവുന്നതാണ്. അത് ഒരുപക്ഷം വേദപണ്ഡിതന്മാർ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. യൂഫ്രട്ടീസ് നദി വറ്റിച്ചെങ്കിൽ മാത്രമേ കിഴക്ക് നിന്ന് ജപ്പാൻ, ചൈന, ഇന്ത്യ മുതലായിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടാളങ്ങൾക്ക് ക്രോസ് ചെയ്തു വരാനായിട്ട് സാധിക്കും.
അപ്പൊ ചൈനയ്ക്ക് തന്നെ എന്തൊരു പട്ടാളമാണുള്ളത്? ഇന്ത്യക്ക് എന്ത് പട്ടാളമുണ്ട്? ജപ്പാനുണ്ട് പട്ടാളങ്ങളെല്ലാം. അതുപോലെ കിഴക്കുള്ള അനേക രാജ്യങ്ങളുടെ പട്ടാളങ്ങൾ ഇങ്ങോട്ട് യൂഫ്രട്ടീസ് കടന്നു വരികയാണ്. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് 12 വാക്യത്തിൽ 6 കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുമ്പോ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ കാഹളങ്ങളും അവിടുത്തെ കലശങ്ങളും എല്ലാം സമാനമായ അല്ലെ സമാന്തരമായ വേലകളാണ് ചെയ്യുന്നത്. യൂഫ്രട്ടീസ് നദി വറ്റിച്ചിട്ട് അക്കരയ്ക്ക് ഇക്കരയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ചെറിയ നദികളെ പോലെ ഒന്നുള്ള നദിയല്ല, ഭയങ്കര നദികളാണ്. ഈ നദികളൊക്കെ വറ്റിച്ച് കയറുക എന്ന് പറഞ്ഞാൽ എന്തോരോ ആളുകളാണ്. അപ്പോ ചിലരുടെ വ്യാഖ്യാനത്തിലെ കാഹളങ്ങളും കലശങ്ങളും ഒരുമിച്ചാണ് പോകുന്നതെന്നാ പറയുന്നത്. എന്നാൽ രണ്ടും രണ്ടാണെന്ന് വന്നാൽ 16-12 ഈ പറഞ്ഞ സംഭവവും 9-16 സൈന്യവും രണ്ടും രണ്ടാണെന്ന് പറയേണ്ടി വരും. രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് പറയും. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കുന്നതിന് പഴുതുണ്ട്. എങ്കിലും രണ്ടും രണ്ടാണെന്ന് പറയുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കാഹളങ്ങളും കലശങ്ങളും ഒന്നല്ലല്ലോ. അതൊക്കെ ഒന്നല്ല എങ്കിലും ഒന്ന് ഒരുമിച്ച് പോകുന്നതാണ് എന്ന് പറയുന്ന ഒരുപാട് വേദശാസ്ത്രികളും. യോഹന്നാൻ സൈന്യത്തിന്റെ ഒരു വർണ്ണന നൽകുന്നു. അവയ്ക്ക് പ്രത്യേക തരത്തിലും നിറത്തിലുമുള്ള കവചം ഉണ്ടായിരുന്നു എന്നാണ്. തീ നിറം, രക്തനിറം, ഗന്ധകവർണം. ഈ വിവരണങ്ങളെയൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കത് പ്രയാസമാണ്. യഥാർത്ഥമായിട്ട് ഈ നിറങ്ങളെ അങ്ങനെ തന്നെ എടുക്കണോ? ഈ വരുന്നതായിരിക്കുന്ന സൈന്യത്തിന്റെ യൂണിഫോമും അവരുടെ ടാങ്കുകളുടെ നിറവും ഇതിന്റെയൊക്കെ ഒരു വർണ്ണനയാണോ ഇത്? അപ്പോ ഈ വിവരണങ്ങളെയൊക്കെ എങ്ങനെയാണ് നാം വ്യാഖ്യാനിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണയില്ല. ഒരുപക്ഷെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയതായിരിക്കുന്ന കാലത്ത് ആയുധങ്ങളുടെ വർണ്ണനയായി ആണോ ഇവിടെ ഉപയോഗിക്കുന്നത്, അതോ ഇനി ഭാവിയിൽ വരുവാനുള്ള യുദ്ധങ്ങളും അതിൽ ഉപയോഗിക്കപ്പെടുന്നതായിരിക്കുന്ന ആയുധങ്ങളെ കുറിച്ചുള്ള വർണ്ണനയാണോ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആ കാര്യം നിശ്ചയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല വേദശാസ്ത്രികൾക്കിടയിൽ. അതേ സംബന്ധിച്ചൊക്കെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് ചോദ്യമുണ്ട്. ഇത് യോഹന്നാൻ എഴുതുന്ന കാലഘട്ടത്തിലെ ആയുധങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണമാണോ, അതിന്റെ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിവരണമാണോ, അതോ ഇനി ഈ സംഭവങ്ങൾ യഥാർത്ഥമായി നടക്കുവാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കാണാൻ പോകുന്നതായിരിക്കുന്ന ആയുധങ്ങളുടെ നിറങ്ങളും മറ്റുമാണോ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? ആധുനിക ആയുധങ്ങളെ കുറിച്ചുള്ള വർണ്ണനയാണ് എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം. എന്ന് പറഞ്ഞാൽ കുതിരകളെ കുറിച്ചുള്ള വർണ്ണന യഥാർത്ഥമായിരിക്കുന്ന കുതിരകളെ കുറിച്ചായിരിക്കില്ല. കുതിരകളുടെ തല സിംഹത്തിൻ്റെത് പോലെയാണെന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ തല പോലെയുള്ള കുതിരകൾ ഉണ്ടായിരിക്കുമെന്നുമല്ല. അതുപോലെ വായു തീയുക ഗന്ധകം ഇതൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആയുധങ്ങളുടെ ഒരു വർണ്ണനയായി കണക്കാക്കാം. എന്തെല്ലാം രീതിയിലാണ് ഇന്നത്തെ ആയുധങ്ങള്? പുറത്തോട്ട് തള്ളിവിടുന്ന ബോംബുകളുണ്ട്, മുന്നോട്ട് തള്ളിവിടുന്ന ബോംബുകളുണ്ട്, സൈഡുകളിൽ നിന്നും തള്ളിവിടുന്ന ബോംബുകളുണ്ട്. ബോംബർ പ്ലെയിനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ഭയം തോന്നും. എന്തിനാ 2 പോലും ഉപയോഗിച്ചതായിരിക്കുന്ന ഫൈറ്റർ പ്ലെയിനുകളെ കുറിച്ചൊക്കെ ചിലപ്പോ കാഴ്ചകൾ കാണുമ്പോ എന്ത് ഭയങ്കരമാണ്. ബോംബുകൾ അങ്ങനെ മഴ പോലെയല്ലേ വർഷിക്കുന്നത്? അപ്പോ 19 വാക്യത്തിൽ അതിന്റെ ശക്തി വായിലും വാലിലുമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഫയറിംഗ് നടത്താനുള്ള മാരകമായിരിക്കുന്ന റോക്കറ്റുകളോ മറ്റോ ആയിരിക്കാം ഇവർക്കുള്ളതെന്ന് കരുതുന്നു. കുതിരകൾ, സിംഹങ്ങൾ, സർപ്പങ്ങൾ എന്നൊക്കെയുള്ള വർണ്ണനകള് ചിലർ പറയുന്നത് അത് അതിന്റെ സ്പീഡ്, അതിന്റെ ശക്തി, അതിന്റെ ബുദ്ധി ഇവയൊക്കെ കാണിക്കുന്നതാണ്. കുതിരകള് കുതിരശക്തി എന്നാണല്ലോ പറയുന്നത്, അതിന്റെ സ്പീഡ് ഏറ്റവും വലിയ സ്പീഡല്ലേ. സിംഹങ്ങൾ അതിന്റെ ശക്തി, സർപ്പങ്ങൾ അതിന്റെ കുശാഗ്ര ബുദ്ധി,
അപ്പോ ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ എന്ത് സൂക്ഷ്മമായിട്ടാണ് ചെന്ന് ബോംബുകളും മറ്റുമൊക്കെ കുഴിക്ക് പൊഴിക്കുന്നത്. ആളുകൾ എവിടെ ഒളിച്ചിരുന്നാലും അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് സൂക്ഷ്മമായിട്ട് ഒരു ഡിഗ്രി പോലും വ്യത്യാസം കൂടാതെ കൊണ്ടുവന്ന് ബോംബ് പൊട്ടിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ആയുധങ്ങള്, അങ്ങനെ പ്രഹരശേഷിയുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ ഇന്നുണ്ട്. അവയെ കുറിച്ചാവണോ പറയുന്നത് ആർക്കറിയാം? നമുക്കറിയില്ല. ഇതൊക്കെ നല്ല നല്ല ചോദ്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 10:3 സമാനമായ വിവരണങ്ങൾ നാം നമുക്ക് കാണാം. 18 യുദ്ധത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ 1/3 ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് വിവരം നൽകിയിരിക്കുന്നു. അതുപോലെ മുന്നേറുന്ന സൈന്യത്തിന്റെ തീയാലും പുകയാലും ഗന്ധകത്താലും ഈ ആളുകൾ കൊല്ലപ്പെടുന്നത്. പുരാതന കാലത്തെ അമ്പും വില്ലും ഒന്നുമല്ല പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ആധുനിക കാലത്തെ അതിശക്തമായിരിക്കുന്ന റോക്കറ്റുകളും അഗ്നി മിസൈലുകളും ബയോളജിക്കൽ യുദ്ധങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരുപക്ഷെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കുവാൻ ന്യായമാണ്. യുദ്ധത്തിന്റെ ഗതികൾ എത്ര ഭയങ്കരമാണെന്നറിയാം. ഈ യുദ്ധത്തിന്റെ ചരിത്ര അടങ്ങുന്നതായിരിക്കുന്ന പല പ്രോഗ്രാമുകൾ ചിലപ്പോ ചില ചാനലുകളൊക്കെ കാണിക്കാറുണ്ട്. ഹിസ്റ്ററി ചാനലുകൾ എന്നൊക്കെ പറയുന്ന ചാനലുകളിൽ 2nd World War കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം ഇങ്ങനെയുള്ളതായിരിക്കുന്ന യുദ്ധങ്ങളിലൊക്കെ പ്രയോഗിച്ചതായിരിക്കുന്ന ആയുധങ്ങളെ പറ്റിയൊക്കെ കാണിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ആധുനികമായി കണ്ടെത്തിയിട്ടുള്ള ചില ആയുധങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ വരും. ഏറ്റവും നൂതനമായ ആയുധങ്ങളെ കുറിച്ച് അവരൊരിക്കലും വെളിപ്പെടുത്തില്ല. ഒരു 10 പഴക്കമുള്ളതിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. കാരണം അതൊക്കെ അവർക്ക് അപ്രസക്തമായി പോയി. എന്നാൽ അതുപോലും നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു അതിശയമാണ്. യുദ്ധത്തിന്റെ ഗതികൾ ഭയങ്കരമാണ്. ലോകത്ത് യാതൊരു സമാധാനവുമില്ല. മനുഷ്യർക്ക് എന്തൊരു സമാധാനമാണ്? ഇങ്ങനെ യുദ്ധം ഏത് സമയത്തും എവിടെയും ബോംബ് വന്ന് വീഴാം. പുറത്തിറങ്ങാൻ പേടി, അകത്തിരിക്കാനും പേടി. കാരണം ബോംബ് വന്ന് അകത്ത് വേണമെങ്കിലും വീഴാം, പുറത്തു വേണമെങ്കിലും വീഴാം, എവിടെയും വീഴാം. സമാധാന പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന എതിർ ക്രിസ്തുവിൽ ആശ്രയിക്കുക വഴി സമാധാനം കണ്ടെത്താമെന്ന് ആഗ്രഹിച്ച് അവനിൽ ആശ്രയിച്ച് നിരാശിതരാകുന്ന വലിയൊരു ജനസംഖ്യ ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് വരുന്നതായിരിക്കുന്ന ആപത്ത് എത്ര വലുതാണ്. ഇന്ന് കർത്താവ് വിളിച്ച ആരും ചെല്ലുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരചുമക്കത്തിനുമായുള്ളവരെ എന്റെ ഇടയ്ക്കിൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരാ പോകുന്നത്? ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെന്ന് പറഞ്ഞാൽ വാങ്ങാനും കുടിക്കാനും ആളുണ്ടോ? ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആളുണ്ടോ? അതൊന്നും വേണ്ട. അത് തള്ളിക്കളഞ്ഞിട്ട് ഇവിടേക്ക് വരുമ്പോ പിന്നെ കിട്ടുന്ന വിവരണങ്ങളാണ് ഈ അധ്യായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 6 കാഹളത്തെ കുറിച്ച് 9:20-21 പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിക്കാം. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈ പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതക ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടുമില്ല. എത്ര സങ്കടകരമായിരിക്കുന്ന വാക്യങ്ങളാണിവ. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവരെന്ത് ചെയ്തില്ല? അവര് മാനസാന്തരപ്പെട്ടില്ല. 2 പറഞ്ഞു, അവര് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുകയും ഇവർ കൊല്ലപ്പെടാതിരിക്കുകയും ചെയ്തപ്പോ ന്യായമായി അവർ
ക്രിസ്തുവിനെ അയ്യോ ദൈവമേ ക്ഷമിക്കണമേ, എന്നെ കൊല്ലരുതേ, ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു, കരുണയ്ക്ക് വേണ്ടി നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നാണ്. പക്ഷെ അവരത് ചെയ്തില്ല, അവരത് ചെയ്തില്ല. അവരുടെ പാപങ്ങളിൽ അവർ മുഴുകി ജീവിക്കുകയാണ്. എങ്ങനെ ജാകുന്നതിന് മുമ്പ് ഒരു പാപം കൂടെ ചെയ്തിട്ട് ജാകാമെന്നതാണ് അവരുടെ ചിന്തയെന്ന് പറയാം. ഈ പാപം ചെയ്യുന്ന മനുഷ്യർക്ക് ഒരിക്കലും തൃപ്തി വരുവില്ല. ഉപ്പുവെള്ളം കുടിക്കുന്ന പോലെയാണ്, ഉപ്പുവെള്ളം കുടിച്ചാൽ അതിനാളും തൃപ്തി വരുമോ? കുടിച്ചിച്ചിരി കഴിയുമ്പോ പിന്നെയും ഭയങ്കര ദാഹമാണ്, പിന്നെയും കുടിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. പാപം ചെയ്തിട്ട് വല്ലവർക്കും തൃപ്തി വരുമോ? തൃപ്തി വരുവില്ല. മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം അവർക്ക് ബുദ്ധിപദേശം കൊടുത്താൽ അവർ കേൾക്കൂല. അപ്പൊ ഇത്രയധികം ന്യായവിധിയും മരണവും പീഡയും കണ്ടിട്ടും അനുഭവിച്ചിട്ടും മനുഷ്യർക്ക് യാതൊരു മാനസാന്തരവും വന്നില്ല എന്ന് പറയുന്നത് അമ്മയെപ്പോലെയുള്ളവർക്ക് വിശ്വസിക്കാനൊരു പ്രയാസമാണ്. ഇത്രയും വന്നിട്ട് എല്ലാവിധ തിന്മയും വേറെ ചെയ്യുക എന്നുള്ളതാ മനുഷ്യന്റെ സ്വഭാവം. ഇപ്പൊ തന്നെ ഈ കോവിഡ് കൊറോണ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ എല്ലാവരെയും ഭയപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ഒരു മാരകമായിരിക്കുന്ന രോഗമാണ് പാൻഡമിക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ അതിരുകളെയും കടലുകളെയും കരകളെയും ഒരുപോലെ ബാധിച്ചതായിരിക്കുന്ന ഒരു എപ്പിഡമിക്സ് ആണ് പാൻഡമിക്സ്. എന്നാൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ്, ഞങ്ങളുടെ കുറ്റത്തിന് ഞങ്ങളുടെ പാപത്തിന് ദൈവം ഞങ്ങളെ ശിക്ഷിക്കുന്നതാണ്, ദൈവമേ ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു? ആര് പറയുന്നു? ഒരാൾ പോലും പറയുന്നില്ല. ഈ കോവിഡിന്റെ മാരകമായിരിക്കുന്ന വ്യാപനം നടക്കുന്ന സമയത്തും വർത്തമാന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്തൊക്കെയാ? മാനസാന്തരത്തിന്റെയും സൽപ്രവൃത്തിന്റെയും വാർത്തയാണോ? കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങള്, മോഷണങ്ങള്, രാഷ്ട്രീയ കൊലപാതകങ്ങള്, എന്തെല്ലാം തിന്മകളാണ് ഇവിടെ നടമാടുന്നത്! ഈ കാലത്ത് കുറയേണ്ടതല്ലേ? അമേരിക്കയിലെ വേൾഡ് ട്രേഡിംഗ് സെന്റർ ബോംബ് ചെയ്ത പ്ലെയിൻ വന്ന് അറ്റാക്ക് ചെയ്ത് ബോംബ് ചെയ്ത് ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പൊ അതേക്കുറിച്ച് പറയുന്നത് അവര് ദേശീയമായിട്ട് ഉപവാസമൊക്കെ പ്രസിദ്ധം ചെയ്തു. ആ ദിവസങ്ങളിലെ പള്ളികളിൽ നിൽക്കാൻ സമയം സ്ഥലമുണ്ടായിരുന്നില്ല. പള്ളികളുടെ മുറ്റങ്ങളിലും പാർക്കിംഗ് ലോട്ടുകളിലും ഒക്കെ ആളുകൾ നിൽക്കുകയാണ് പ്രസംഗം കേൾക്കുവാനും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ഏറ്റു പറയുവാൻ. എന്നാൽ ഇവിടെ എങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. എന്തു വന്നാലും ചത്താലും ഞങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഞങ്ങൾ മരിക്കും. അവസാനം ഒരു പാപം കൂടെ ചെയ്തിട്ട് മരിക്കുന്നതാണ് സന്തോഷമെന്ന് പറയുന്നതായിരിക്കുന്ന ആളുകളാണ്, പിന്നെ എന്ത് ചെയ്യും? പാപത്തിൽ തന്നെ മുങ്ങി കുളിക്കുക. പാപങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കൊലപാതകവും ക്ഷുദ്രവും നുറുനാക്കും മോഷണവും എല്ലാ തരം പോലെ ആളുകൾ ചെയ്യുകയാണ്. ദൈവഭയവും ദൈവബോധവും നഷ്ടപ്പെട്ടാൽ ഏത് പാപവും ഭംഗിയായി ചെയ്യും. പാപത്തിൽ രസിക്കുന്ന മനുഷ്യന് എത്ര പാപം ചെയ്താലും മനുഷ്യന് തൃപ്തി വരികയില്ല. അത് ഭയങ്കരമായിരിക്കുന്ന സംഭവങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതെന്താ നമ്മളോട് പറയുന്നത്? സുവിശേഷം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ദൈവങ്ങളുടെ മാനസിക അവസ്ഥയും സാത്താന്റെ സ്വാധീനത്തിൽ കഴിയുന്ന മനുഷ്യരുടെ മാനസിക അവസ്ഥയും തമ്മിൽ യാതൊന്നും തുല്യം ചെയ്യാൻ ഒപ്പില്ല. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനുള്ള പ്രവണതയാണ് ദൈവമക്കൾക്കുള്ളത്. മറ്റവർക്ക് അതിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള പ്രവണതയാണുള്ളത്. ഈ ഈയൽ ഇളക്കുമ്പോ ഒരു മണ്ണ വിളക്കോ മെഴുകുതിരിയോ കത്തിച്ചു വെച്ചാൽ ഈയൽ എല്ലാം അതിന്റെ പുറത്ത് വന്ന് വീട് ചാവും എന്ന് പറഞ്ഞതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അതിനകത്ത് ഒരു മെഴുകുതിരി വെച്ച് അതിനകത്ത് വന്ന് എല്ലാം വീണടിച്ചോളും. പാപം ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെയാണ്. സാത്താന്റെ സ്വാധീനത്തിൽ കിടക്കുന്ന മനുഷ്യൻ അങ്ങനെയാണ്, നാശത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു താല്പര്യം അവർക്കില്ല. അവരുടെ ചിന്തയിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ല. വളരെ ഭയങ്കരമായിരിക്കുന്ന അവസ്ഥയാണത്.
അപ്പൊ ഒൻപതാം അധ്യായം അവസാനിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. ലോകത്തിന്റെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം നശിച്ചു പോയി. മാരകമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങൾ, യുദ്ധഭീതികൾ, ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർ, പാപത്തിൽ പ്രമോദിക്കുന്ന മനുഷ്യർ, അങ്ങനെ ജനം പാപം ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒൻപതാം അധ്യായത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകുന്ന ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഴിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവയുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനിറപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ന്യായവിധി എത്ര വന്നാലും മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല. ന്യായവിധിയുടെ സന്ദേശം തുടരുന്നതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളതാണ് അതിലെ വിഷയം. ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തോട് കർത്താവിനെ ക്രൂശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത യഹൂദന്, വ്യാജ ഉപദേശങ്ങൾ വിളിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യാജ പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും, അതുപോലെ ധാർമ്മിക നിയമങ്ങളെ കാറ്റിൽ പറത്ത് ജീവിക്കുന്നതായിരിക്കുന്ന ലോകത്തിലെ ഭരണാധികാരികള്, മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുകയും തെറ്റിച്ചാടിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന പിശാചനും അവന്റെ എതിർക്രിസ്തുവിനും വ്യാജപ്രവാചകനും അതുപോലെ തന്നെ ദുർഭൂതങ്ങൾക്കും ഒക്കെ ഉള്ളതായിരിക്കുന്ന ന്യായവിധിയാണ് ഈ പുസ്തകത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. ആ ന്യായവിധി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് നിത്യജീവൻ പ്രാപിച്ചതായിരിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ സഭസ്വർഗത്തിൽ വസിക്കുന്നു. ഭൂമിയിൽ കർത്താവിന്റെ സന്ദേശം കേട്ട് രക്ഷിക്കപ്പെട്ട അനേകായിരങ്ങളല്ല ലക്ഷങ്ങളെ രക്തസാക്ഷികളായി മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. സുവിശേഷ പ്രകടനത്തിന് വേണ്ടി കർത്താവ് മുദ്രകുത്തി മാറ്റിവെച്ച 144,000 ആളുകള് ലോകമെങ്ങും സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ നന്മയും തിന്മയും നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഈ ലോകത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ, ദൈവാത്മാവിന്റെ കൃപ ധാരാളമായിട്ട് വസിക്കുമാറാകട്ടെ. അവന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.